സഞ്ജു സാംസൺ ആരാധകർക്ക് ഇന്ന് സന്തോഷത്തിന്റെ ദിവസമാണ്. 2020 ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചപ്പോൾ മലയാളികളുടെ സ്വന്തം സഞ്ജുവും ടീമിൽ ഇടം നേടിയിട്ടുണ്ട്. IPL മികച്ച പ്രകടനം തന്നെയാണ് സഞ്ജുവിന് തുണയായിരിക്കുന്നത്. നമുക്കറിയാം, 3 ലോകകപ്പുകളാണ് ഇന്ത്യ സ്വന്തമാക്കിയത്, 1983, 2007, 2011. ഈ 3 ലോകകപ്പുകൾ നേടിയപ്പോഴും അതിലൊരു മലയാളി സാന്നിധ്യമുണ്ടായിരുന്നു. 1983 സുനിൽ വത്സനായിരുന്നു അതെങ്കിൽ മറ്റ് 2 ലോകകപ്പുകളിൽ 2007, 2011 നമ്മുടെ സ്വന്തം ശ്രീശാന്ത് ആയിരുന്നു. ഇനിയിപ്പോൾ ഒരു മലയാളി താരം കൂടി ലോകകപ്പ് ടീമിൽ, ലോകകപ്പ് സ്ക്വാഡിൽ ഇടം പിടിക്കുമ്പോൾ അത് വലിയ പ്രതീക്ഷ തന്നെയാണ് ഇന്ത്യൻ ടീമിനും നൽകുന്നത്. ഏതായാലും കപ്പടിക്കാനുള്ള ഊർജം ഇന്ത്യൻ ടീമിന് ഉണ്ട് എന്ന് ഉറപ്പു തന്നെയാണ്. സ്ക്വാഡിനെ ഇന്ന് പ്രഖ്യാപിച്ചപ്പോൾ രോഹിത് ശർമ്മ തന്നെയാണ് ക്യാപ്റ്റൻ. രോഹിത് നയിക്കുന്ന ടീമിൽ ഹാർദിക് പാണ്ഡ്യയാണ് വൈസ് ക്യാപ്റ്റൻ. യുസ്വേന്ദ്ര ചാഹൽ ടീമിൽ ഇടം നേടിയപ്പോൾ KL രാഹുലിനെ പരിഗണിച്ചിട്ടില്ല എന്നതാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. 2020 ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ, ആ ടീമിൽ, ആ സ്ക്വാഡിൽ ആരൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഏറെ കരുത്തോടെ ടീമിൽ ഇടം നേടിയിരിക്കുന്ന ക്യാപ്റ്റൻ രോഹിത് ശർമ്മ തന്നെയാണ്, ഹിറ്റ്മാൻ തന്നെയാണ് നമ്മുടെ ക്യാപ്റ്റനായി തുടരുക. ഓപ്പണിൽ രോഹിത് ശർമ്മയ്ക്കൊപ്പം യശസ്വി ജയ്സ്വാളും എത്തുന്നു എന്നത് തന്നെയാണ് പ്രത്യേകത. ഒപ്പം എവരുടെയും കിങ് കോഹ്ലി തന്നെയാണ് ഇതിൽ സ്ക്വാഡിൽ ഏറ്റവും പ്രതീക്ഷ നൽകുന്ന താരം. ഏതായാലും ലോകകപ്പിൽ തിളങ്ങാൻ കോഹ്ലിക്ക് കഴിയുമെന്ന് ഉറപ്പാണ്. കാരണം IPL മികച്ച പ്രകടനം തന്നെയാണ് കോഹ്ലി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ഓറഞ്ച് ക്യാപ് കോഹ്ലിയുടെ പക്കൽ തന്നെയാണുള്ളത്. ബാറ്റർമാരായി തിളങ്ങുന്നതിൽ ഏറ്റവും പ്രധാനം നമ്മുടെ സ്കൈ സൂര്യകുമാർ യാദവ് കൂടി ടീമിൽ ഇടം പിടിക്കുമ്പോൾ വലിയ പ്രതീക്ഷ തന്നെയാണ് ഇന്ത്യൻ ടീമിനുള്ളത്. വിക്കറ്റ് കീപ്പറായി നേരത്തെ പറഞ്ഞതുപോലെ സഞ്ജു സാംസൺ ടീമിലുണ്ട്. 2 വിക്കറ്റ് കീപ്പറായാണ് സഞ്ജു ടീമിലുള്ളത്. ഋഷഭ് പന്തിന്റെ തിരിച്ചുവരവാണ് നമ്മളെ ഏറ്റവും സന്തോഷിപ്പിക്കുന്നത്. പരിക്ക് പറ്റി ആക്സിഡന്റിന് ശേഷം തിരിച്ചെത്തിയ ഋഷഭ് പന്ത് മികച്ച ഫോമിൽ തന്നെയാണ് IPL ഉള്ളത്. അതുകൊണ്ട് ഋഷഭ് പന്തിന്റെ തിരിച്ചുവരവ് നമുക്ക് ഏറെ സന്തോഷം നൽകുന്നു. ഒപ്പം സഞ്ജു സാംസണും ടീമിലെത്തുന്നു. മലയാളികളുടെ സ്വന്തം സഞ്ജു IPL മികച്ച പ്രകടനമാണ് സഞ്ജു നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് ഇപ്പോൾ ടീമിൽ ഇടം നേടുന്നതിന് സഞ്ജുവിനെ സഹായിച്ചിരിക്കുന്ന. 9 മത്സരങ്ങളിൽ നിന്നും 385 റൺസ് ഇതിനോടകം തന്നെ സഞ്ജു നേടിയിട്ടുമുണ്ട്. 82 റൺസാണ് ഉയർന്ന സ്കോർ. അതിൽ നമുക്കറിയാം ശരാശരി സ്ട്രൈക്ക് റേറ്റ് സഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം 77 റൺസാണ് ശരാശരി റൺസ്. സ്ട്രൈക്ക് റേറ്റ് 161 സഞ്ജുവിന്. അതുകൊണ്ട് ബാറ്റിങ്ങിൽ തിളങ്ങാൻ ഒപ്പം വിക്കറ്റ് കീപ്പിങ്ങിലും തിളങ്ങാൻ സഞ്ജുവിന് കഴിയും. 2020 കരിയർ സഞ്ജുവിൻ്റെ നമ്മൾ പരിശോധിച്ചാൽ 25 മത്സരങ്ങളിൽ നിന്നും 374 റൺസ് സഞ്ജു നേടിയിട്ടുണ്ട്. 77 റൺസായിരുന്നു അതിൽ ഉയർന്ന സ്കോറുള്ളത്. ഒരു ശരാശരി എന്ന് പറയുന്നത് 18 റൺസാണെങ്കിൽ പോലും സ്ട്രൈക്ക് റേറ്റ് 133. അതുകൊണ്ട് സഞ്ജു സാംസണിൽ ഒരു പ്രതീക്ഷ വയ്ക്കുന്നു IPL പ്രകടനത്തോടെ തന്നെ ടീമിൽ. അങ്ങനെ ഓൾറൗണ്ടർ നിലയിലേക്ക് വന്നാൽ വൈസ് ക്യാപ്റ്റനായി ഹർദിക് പാണ്ഡ്യ എത്തുന്നു. അല്പം മോശം ഫോമിലാണ് ഹർദിക് പാണ്ഡ്യ എങ്കിൽ പോലും ലോകകപ്പിൽ തിളങ്ങുന്നതിന് ഹർദിക് പാണ്ഡ്യയ്ക്ക് കഴിയുമെന്നൊരു പ്രതീക്ഷയുണ്ട്. അതിന് പകരമായി ഇപ്പോൾ മികച്ച ഫോമിലുള്ള ശിവം ദുബെയെ കൂടി ടീമിൽ കണ്ടെത്തുന്നു. ഹർദിക് പാണ്ഡ്യ അദ്ദേഹത്തിൻ്റെ സീനിയോറിറ്റി പരിഗണിച്ചായിരിക്കണം വൈസ് ക്യാപ്റ്റനായി നിയമനം ലഭിച്ചതെങ്കിൽ പോലും ശിവം ദുബെയെ അവിടെ പകരം വയ്ക്കാൻ അവിടെ ശിവം ദുബെ, മികച്ച ഫോമിലുള്ള ശിവം ദുബെയുണ്ട്. ഒപ്പം ഏറെ പരിചയ സമ്പത്തുള്ള രവീന്ദ്ര ജഡേജയും അക്സർ പട്ടേൽ കൂടി എത്തുമ്പോൾ ഓൾറൗണ്ടർമാർ എന്ന നിലയിൽ ഇന്ത്യൻ ടീം സമ്പന്നമാണ്. ശിവം ദുബെയ്ക്കൊപ്പം രവീന്ദ്ര ജഡേയും അക്സർ പട്ടേൽ കൂടി എത്തുന്നു. ഇനി നമ്മുടെ കരുത്ത് എന്ന് പറയുന്നത് സ്പിൻ ബൗളിങ്ങിൽ കുൽദീപ് യാദവും യുസ്വേന്ദ്ര ചഹലും ഉണ്ട്. യുസ്വേന്ദ്ര ചഹലിൻ്റെ കടന്നു വരവ് തന്നെയാണ് ഒരു സർപ്രൈസ് എന്ന് പറയാവുന്നത്. ഏതായാലും സ്പിൻ ബൗളിങ്ങിൽ കുൽദീപ് യാദവും യുസ്വേന്ദ്ര ചഹലും സമ്പന്നമാക്കും ഇന്ത്യൻ ടീമിനെ. പേസ് ബൗളർമാരെ നോക്കിയാൽ അർഷിത് സിംഗ്, ജസ്പ്രീത് ബുംറ, മുഹമ്മദ് സിറാജ് നമ്മുടെ കുന്തമുനകളാണ്. ഇവർ 3 പേരും, അർഷിത് സിംഗും ജസ്പ്രീത് ബുംറയും മുഹമ്മദ് സിറാജ് കൂടി 2020 ടീമിൽ ഇടം പിടിക്കുന്നു. റിസർവ് അംഗങ്ങളായി 4 പേരെ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ശുഭ്മാൻ ഗിൽ, റിങ്കു സിംഗ്, ഖലീൽ അഹമ്മദ്, ആവേശ് ഖാൻ എന്നിവരാണ് റിസർവ് സ്ക്വാഡിലുള്ളത്. ഏതായാലും സമ്പന്നമാണ് 2020 ലോകകപ്പ് ടീം. ഇത്തവണ കപ്പ് നേടുമോ എന്ന് തന്നെയാണ് ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. സഞ്ജു സാംസൺ എത്തുന്നു എന്നതാണ് മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഏറെ ആവേശം നൽകുന്ന ഒരു സംഗതിയും. ഏതായാലും മികച്ചൊരു ടീമിനെ തന്നെയാണ് പ്രഖ്യാപിച്ചിരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലാണ് ന്യൂസിലാൻഡ് അവരുടെ ടീമിനെ പ്രഖ്യാപിച്ചത്. ഇപ്പോൾ ഇന്ത്യൻ ടീം കൂടി എത്തിയിരിക്കുന്നു. സഞ്ജു അതിൽ ഇടം പിടിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലോകകപ്പ് നേടിയ ഇന്ത്യൻ ടീമുകളിലെല്ലാം തന്നെ ഒരു മലയാളി സാന്നിധ്യമുണ്ടായിരുന്നു. ഇത്തവണ ഏറെ പ്രതീക്ഷയോടെ ശുഭവിശ്വാസത്തോടെ നമ്മൾ ഈ ഇന്ത്യൻ ടീമിനെയും നോക്കിക്കാണുകയാണ്.